ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെ, ഫസ്റ്റ് തന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എല്ലാവരും ഫസ്റ്റ് തന്നെ പലയിടത്തും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കല്യാണിയുടെ വിജയവും അവാർഡും പ്രതീക്ഷിച്ചിട്ട്. പ്രകാശൻ അവൻ്റെ അമ്മയോടത്ത് പറയാണ്, ജയിൽ പുള്ളി ജയിൽ പുള്ളി എന്ന് പറഞ്ഞ് എൻ്റെ മകനെ എല്ലാവരും കളിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവനൊന്ന് രക്ഷപ്പെട്ട് കാണണം. എനിക്ക് അവൻ നല്ല രീതിയിലെത്തണം. വലിയൊരു കമ്പനിയുടെ ഉടമയായിട്ട് എനിക്ക് കാണണം അവനെ. അതാണ് മോളെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഏതായാലും അതിനിപ്പം വലിയ മാറ്റം ഉണ്ടായാലോ. അപ്പോൾ കാർത്തിക പറയാണ്, ഇനിയും മാറും. നമ്മൾ ഈ നാട് പിടിച്ചടക്കു വച്ചാ അത് കേട്ട് മുത്തശ്ശി സന്തോഷിക്കുകയാണ്. അപ്പോൾ കാർത്തിക വീണ്ടും പറയാണ്, നാളെ തലയെടുപ്പോടെ അച്ഛൻ്റെ മോൻ എല്ലാത്തിൻ്റെയും മുമ്പിലുണ്ടാവും. അത് കഴിഞ്ഞ് ഇപ്പുറത്തെ ഭാഗം തിരിഞ്ഞ് ടി വി നോക്കിയിട്ട് പറയാണ്, എൻ്റെ അനിയത്തി എവിടെയും പിന്നിലായിപ്പോവല്ലേ ഭഗവാനെ എന്ന്, ദേവി എന്ന് വിളിക്കുകയാണ് അവള്. എന്നിട്ട് പ്രൈസ് കൊടുക്കുന്ന ആർക്കാണോ നോക്കുകയാണ്. പക്ഷേ ഫസ്റ്റ് തന്നെ തേർഡ് പ്രൈസ് വിളിക്കുകയാണ്. തേർഡ് പ്രൈസ് ഫസ്റ്റ് വിളിക്കുകയാണ് ഷർമിള കോശ്. അങ്ങനെ ഫസ്റ്റ് പ്രൈസ്, ലാസ്റ്റ് പ്രൈസ്, മൂന്നാമത്തെ പ്രൈസ് കരസ്ഥമാക്കിയത് ഷർമിള കോശാണ്. സെക്കൻഡ് പ്രൈസും വിളിച്ചു ഡേവിഡ് നാൻവെൽ എന്ന് പറഞ്ഞ്. അപ്പോൾ അതിലും അവളില്ല. അപ്പോൾ ഫസ്റ്റ് പ്രൈസാണ് ഇനി ബാക്കി കിടക്കുന്നത്. ഇനി എല്ലാവരും കാത്തിരിക്കുന്ന ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വിന്നറിനെയാണ് ഇനി അടുത്തത് വിളിക്കാൻ വേണ്ടി പോകുന്നത്. എല്ലാവരും പ്രാർത്ഥനയിലാണ്, കല്യാണിയും പ്രാർത്ഥനയിലാണ്. അടുത്ത വിന്നറിനെ ആരെയാണോ വിളിക്കുന്നത് എന്നറിയില്ലല്ലോ. വിളിച്ചു, ദ വിന്നർ ഈസ് കല്യാണി കിരൺ. എല്ലാവരും പലയിടത്തുനിന്നും കൈയടിക്കുകയാണ്. കിരണിനും അമ്മയ്ക്കും ഇതിൽ പരം സന്തോഷം വേറെ എന്താണുള്ളത്. സരയുവാകട്ടെ വാ പൊളിച്ച് നോക്കി നിൽക്കുകയാണ്. അതുപോലെ തന്നെ അമ്മുമ്മയും അച്ഛനും വല്ലാതൊരു ഇതിലുള്ളത്. കല്യാണി ഫസ്റ്റ് പ്രൈസ് വാങ്ങിക്കാൻ വേണ്ടി പോകുന്നത് എല്ലാവരും ആകാംക്ഷയോടെ നോക്കി നിൽക്കുകയാണ്. വിക്രം വന്നിട്ട് ചോദിക്കുകയാണ്, എന്തായി? അപ്പോൾ കാർത്തിക, കല്യാണിക്ക് തന്നെയാണ് ഒന്നാം സമ്മാനം. അപ്പോൾ അമ്മൂമ്മ, ഞാൻ പറഞ്ഞില്ലയോ മക്കളെ, അവൾ മന്ത്രവാദിനിയാണ്. എവിടെ പോയാലും അവളേ ജയിക്കത്തുള്ളൂ. അല്ലാതെ അവളുടെ കഴിവ് കൊണ്ടല്ല, നിന്റെ ഒന്നും പ്രാർത്ഥന ഫലിക്കില്ല. കാർത്തിക മനസ്സിൽ ചിന്തിക്കുക. നീയൊക്കെ ഉണ്ടല്ലോ പിശാചിന്റെ ജന്മങ്ങളാ. പ്രകാശം പറയാ, അവൾ തോറ്റു തുന്നമ്പാടിയിരുന്നെങ്കിൽ ഒരു പാൽപ്പായസം വെച്ച് ആഘോഷിക്കാമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. കാർത്തിക പറയാ, എനിക്ക് ഇന്നത്തെ ദിവസം ഒരു കറുത്ത ബാവ. ഒരിക്കലും ജയിക്കില്ല എന്ന് വിചാരിച്ചവളാ ജയിച്ചു കയറിയത്. സാധാരണ എല്ലാവർക്കും ഒരു ശുക്രനേ ഉള്ളൂ ഗ്രഹനിലയിൽ. അമ്മൂമ്മ പറയാ, അവക്ക് രണ്ട് ശുക്രനാ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അല്ലാതെ അവളുടെ മിടുക്ക് കൊണ്ടൊന്നുമല്ല. അവളുടെ കഴിഞ്ഞ ജന്മം ഒരു നന്മയുള്ള ജീവിതമായിരുന്നു. ആ നന്മയും കൊണ്ടാണ് അവൾ ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ആ ചില ദുഷ്ടന്മാരെ പനപോലെ വളർത്തുമെന്നല്ലയോ അറിയില്ല. എന്നെങ്കിലും ഒരിക്കേ മണ്ടേ നൊടിഞ്ഞ് വീഴും. അമ്മൂമ്മയുടെ സംസാരം കേട്ട് കാർത്തികം ആട്ടാണ്. കല്യാണിയുടെ വീട്ടിലാകട്ടെ നല്ല ഗംഭീരമായ ആഘോഷമാണ്. പായസമൊക്കെ വെച്ച് എല്ലാവരും സപ്ലൈ ചെയ്ത് കുടിക്കുകയാണ്. അൽബി പറയാണ്, ഇത്തവണത്തെ ഓണം ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓണം. നമ്മുടെ മേരേജിന് ശേഷമുള്ള ആദ്യത്തെ ഓണം ഇത് ഇങ്ങനെ ഓർക്കും സോണി. എടാ, ഞാൻ ഭാഗ്യവാനാണെന്ന് പറഞ്ഞ് നിന്റെ പപ്പ എന്നെ വിളിച്ചിരുന്നു. മരുമോൾ പ്രശസ്തിയായി എന്നൊക്കെയാണ് പറയുന്നത്. ചന്ദ്രസേനൻ പറയാം, അമേരിക്കൻ മലയാളികൾ കല്യാണിയെ ആദരിക്കുന്നൊരു ചടങ്ങൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവിടെ സംഘടിപ്പിച്ചിരിക്കുക. ദീപയോട് പറയാണ്, ദീപേ നിന്റെ മകളുണ്ടല്ലോ, കടല് കടന്നു പോവുക. നീ പ്രതീക്ഷിച്ചതിനേക്കാളും മുകളിലേക്ക് പോവുക. ദീപയ്ക്ക് നല്ല സന്തോഷമായി. അപ്പൊ കിരൺ പറയാണ്, ഇവിടെ എനിക്ക് കുറച്ച് തിരക്കുണ്ടായത് കൊണ്ടാ, അല്ലെങ്കിൽ ഞാനും കൂടെ പോയേനെ. അപ്പൊ സേന, ആ സത്യം പറഞ്ഞാൽ അത് വലിയ നഷ്ടമായി പോയി എന്ന് എനിക്ക് ഇപ്പൊ തോന്നുക. സേനൻ പറയാണ്, എടാ ഞാൻ പറഞ്ഞതല്ലേ നിന്റെ അടുത്ത് പോയിക്കോളാൻ. രൂപ പറയാണ്, ഞാനും പറഞ്ഞതല്ലേ മോന്റെ അടുത്ത് പോയിക്കോളാനേ. അപ്പോൾ അവന് ഓണത്തിന്റെ കൊട്ടേഷൻ ഒന്നും കളയാൻ പറ്റില്ല എന്നും പറഞ്ഞ് നിൽക്കുമായിരുന്നു. സേനനും പറയാണ്, ആ ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ അമ്മയെ പോകാത്തത്. അപ്പൊ ആൽബി പറയാണ്, എന്നിട്ടും ആ കൺസെഷൻ കമ്പനി പിടിക്കാൻ പറ്റിയില്ല. അതേ ഉള്ളൂ ആകെയുള്ളൊരു നിരാശ. അപ്പൊ സോണി, അതേതായാലും ഇതോടെ തീർന്നു കിട്ടിയല്ലോ. അപ്പൊ ഏറ്റവും കൂടുതൽ കരയുന്നത് എന്റെ അച്ഛനും ആങ്ങളെയായിരിക്കും. ഇതങ്ങാൻ കടുവ കണ്ടിട്ടുണ്ടെങ്കിൽ കഴുത്തിൽ മുറുക്കിയിട്ടുണ്ടാവും കാരറ്റിട്ട്. മുറുക്കിയേനെ, പക്ഷേ കാർത്തിക എന്ന കച്ചിത്തുരുമ്പ് കിട്ടിയത് കൊണ്ട് ഇനി ഏതായാലും അതുണ്ടാവും എന്നുള്ള പ്രതീക്ഷയില്ല. കിരൺ പറയാം, സാറേ എന്താ ഇതിന്റെ സന്തോഷത്തിന് പൂത്തിരി അതൊക്കെ കത്തിക്കണ്ടേ? ആ ചേച്ചി, എല്ലാം റെഡിയാ. അതിനു മുമ്പ് എന്റെ ഭാര്യ സമ്മാനമൊക്കെ വാങ്ങിയിട്ട് അവൾ എന്താ പറയുന്നത് കേക്കട്ടെ. ആ അവര് വിളിക്കാണ്, കല്യാണി കിരൺ പ്ലീസ് കം. കല്യാണി വരച്ചത് എന്താണെന്ന് എല്ലാവരും കണ്ടിട്ടില്ലേ?
അവളെ തൊഴുത്തി കടത്തിയിട്ടുള്ള ആ കാലത്തെ പറ്റിയാണ് വരച്ചിട്ടുള്ളത്. കല്യാണി അവാർഡ് വാങ്ങിച്ചിട്ട് സംസാരിക്കാൻ വേണ്ടി പോയിട്ടാണുള്ളത്. എന്നിട്ട് പറയാണ്, എനിക്ക് ഈ നിമിഷത്തിൽ എന്താണ് പറയേണ്ടത് എന്നറിയില്ല. എൻ്റെ ബാല്യത്തിൽ ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണ് എൻ്റെ ക്യാൻവാസിൽ പകർത്തിയത്. യുദ്ധത്തിലും പ്രകൃതി ദുരന്തത്തിലും മാത്രമല്ല, പല പെൺകുട്ടികളും വീടിനകത്ത് പോലും നാൽക്കാലികളേക്കാൾ ദയനീയമായ അവസ്ഥയിലാണ്. അതനുഭവിച്ചറിഞ്ഞ എനിക്ക്, അത് തൊട്ടറിഞ്ഞ എനിക്ക്, അല്ലെങ്കിൽ എൻ്റെ കൈകൾക്ക് ആ ചിത്രങ്ങൾ വരച്ച് കാണിക്കാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വരച്ച ആ പെയിൻറ്റിങ്ങുകൾക്ക് കണ്ണീരിൻ്റെ നനവുണ്ട്, കഷ്ടപ്പാടിൻ്റെ ചൂടുണ്ട്. കല്യാണിക്ക് അറിഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഏത് സാഹചര്യത്തിൽ പോയാലും ഞാൻ വന്ന വഴികൾ മറക്കാറില്ല. 5 വയസ്സുവരെ ഞാൻ അനുഭവിച്ച സങ്കടങ്ങൾ മരണം വരെ ഞാൻ മറക്കില്ല. ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഉണ്ടായിരുന്ന പ്രായത്തിൽ ഓർക്കാൻ പോലും ഇഷ്ടമല്ലാത്ത ഒരുപാട് സംഭവങ്ങൾ എന്നെ വേട്ടയാടിയിട്ടുണ്ട്. അതൊക്കെ എത്ര ക്യാൻവാസിൽ വരച്ചാലും തീരാത്ത അനുഭവങ്ങളാണ്. എല്ലാ കണ്ണീരിൻ്റെ ഇടയിലും എന്നെ കൈപിടിച്ചുയർത്തിയവർക്ക് ഞാൻ നന്ദി പറയുക. അത് കേട്ട് എല്ലാവരും കൈയടിക്കുകയാണ്. പ്രത്യേകിച്ചും എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഹസ്ബൻഡായ കിരണേട്ടനും എന്നെ സ്നേഹിച്ച എല്ലാവരും, നല്ലവരായ എല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ കടപ്പെട്ടിരിക്കുന്നു. നന്ദി, 1000 നന്ദി. അറിയുവിനാകട്ടെ, ഇതൊക്കെ കണ്ടിട്ട് ദേഷ്യം വരിക. അവൾക്ക് അവിടെയും സമ്മാനം കിട്ടി. അവളങ്ങ് ഡൽഹി പോകുമ്പോൾ അവളെ അങ്ങ് തളർത്ത് കളയും എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെയുണ്ട്. എന്നിട്ട് എന്തായി? അതിനുള്ള കളികൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. രാഹുൽ അത് പറഞ്ഞപ്പോൾ ഷാരി പറയാ, എന്ത് തുടങ്ങിയെന്നായി പറയുന്നേ? ഏതെങ്കിലും ആണുങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ അത് കേൾക്കാൻ കൊള്ളായിരുന്നു. ഇയാൾ പറഞ്ഞതൊന്നും കേട്ട് മനക്കോട്ട കെട്ടല്ലേ മോളെ. അവൾക്കിപ്പോൾ ശുക്രൻ ഉദിച്ചു നിൽക്കുന്ന സമയം, അവൾ തൊടുന്നതെല്ലാം പൊന്നാകും. ഇയാളുടെ ശുക്രദശയൊക്കെ തീർന്നു. അതുണ്ടായിരുന്ന സമയത്ത് ഒരച്ഛൻ്റെ സ്ഥാനത്തിരുന്നു കൊണ്ട് ഇയാള് നല്ലതും മലമറച്ചു. അന്ന് കമ്പനി നടത്തിക്കൊണ്ടിരുന്നപ്പോൾ വേണമെങ്കിൽ കോടികളൊക്കെ ഉണ്ടാക്കാമായിരുന്നു. അപ്പോൾ അനന്തരവനെ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നു. ആൾ 5 പൈസ ഉണ്ടാക്കിയതും ഇല്ല. കമ്പനി വളർന്നാൽ അത് മോൾക്കും മരുമോനും ഉള്ളതാണല്ലോ എന്നായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ചിന്ത. ഇപ്പോൾ ഒന്നും ഇല്ലാതായിട്ട് ആകാശത്തേക്ക് നോക്കി നിൽക്കുക, ചെവിയിൽ ചെമ്പരത്തി ഉപ്പും വെച്ചുകൊണ്ട്. സറി പറയുക, ഇനിയിപ്പോൾ അവൾ തിരിച്ചെത്തിയാലും സ്വീകരണത്തോട് സ്വീകരണമായിരിക്കും. എന്നാലും ഒരു ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിനൊക്കെ അവൾക്ക് 1st സ്ഥാനം കിട്ടിയല്ലോ. ഇനിയിപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ വലിയ ഡിമാൻഡായിരിക്കും. അത് കേട്ട് ഷാരി പറയുക, ഇപ്പം തന്നെ വലിയ ഡിമാൻഡാണല്ലോ. രാഹുൽ പറയുക, അവൾ പടർന്ന് പന്തലിച്ചോട്ടെ. പക്ഷേ അവളും അവനും തമ്മിൽ തെറ്റും. കിരണും കല്യാണിയും തമ്മിലുള്ള സ്നേഹ അവളുടെ എല്ലാ വിജയത്തിൻ്റെയും പിന്നിൽ. അതിനൊരു കടിഞ്ഞാണിട്ടാൽ അവളുടെ കുടുംബജീവിതം തീരും. രാഹുലിൻ്റെ അടുത്ത് ഷാരി പറയുക, എന്നാൽ പിന്നെ നാളെ തന്നെ പോയി ഒരു കടിഞ്ഞാൺ വാങ്ങിച്ചോ. വെറുതെ മണ്ടത്തരം വിളമ്പാതെ എണീറ്റ് പോ. തലയിലെ കുത്തിക്കെട്ടൊക്കെ അഴിച്ചെങ്കിലും പൂർണ്ണമായിട്ട് കരിഞ്ഞു കാണില്ല. അതിനു മുമ്പ് ഞാൻ വീണ്ടും തലതല്ലി പൊട്ടിക്കണോ? നീ എൻ്റെ മനസ്സ് മുറിച്ചുകൊണ്ടിരിക്കല്ലടി കുറേ നാളായിട്ട്. നിങ്ങൾക്ക് മനസ്സെന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടോ മനുഷ്യ? അതെന്താണെന്ന് അറിയാമോ? മനസ്സും ഇല്ല, മനസ്സാക്ഷിയില്ല നിങ്ങൾക്ക്. നല്ല സമയത്ത് നാണം കെട്ട ഓരോരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടിയിട്ട് എല്ലാം തോലച്ചു കളഞ്ഞിട്ടിരിക്കുക. അപ്പം സറി പറയുക, ഇപ്പം അവിടെ അപ്പുറത്ത് സന്തോഷം കൊണ്ട് എല്ലാവരും തുള്ളിച്ചാടുമായിരിക്കും. ആൻറ്റിയുടെ വീട്ടിൽ എന്ന് വെച്ചാൽ അയലത്തുള്ളവരൊക്കെ വീടും പൂട്ടി അങ്ങോട്ടേക്ക് പോയല്ലോ. ആഘോഷിക്കട്ടെ, എല്ലാവരും ആഘോഷിക്കട്ടെ. ഓ, രൂപയുടെ വീട്ടിലാണെങ്കിൽ കമ്പിത്തിരിയും പൂത്തിരിയും ഒക്കെ കത്തിച്ച് നല്ല ഡീസൻ്റായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുക. ചന്ദ്രസേനൻ പറയാം രൂപയെ തട്ടിയിട്ട്, കല്യാണി മോള് വരുമ്പോൾ നമുക്ക് വലിയ സ്വീകരണം കൊടുക്കണ്ടേ? വേണ്ടേടാ. പിന്നെ അത് വേണ്ടേ? പിന്നെ അതിപ്പോൾ കമ്പനിക്ക് അകത്ത് കൊടുക്കണോ പുറത്ത് കൊടുക്കണോ എന്നാണ് പ്ലാൻ ചെയ്യേണ്ടത്. ഞങ്ങൾ കമ്പനിയിലെ ഉള്ള എല്ലാ സ്റ്റാഫുകളും കൂടിയും ഒരു സ്വീകരണം കൊടുക്കുന്നുണ്ട്. അപ്പോൾ കിരൺ പറയാണ്, നേനയും ആദർശും കൂടെ മൂർത്തീസ് ജ്വല്ലറിൻ്റെ വക ഒരു സ്വീകരണം കൊടുക്കുന്നുണ്ട്. അതെന്തായാലും ഗംഭീര സ്വീകരണമായിരിക്കും. അപ്പോൾ അവരുടെ അമ്മ പറയാണ്, മോൾക്കൊന്നും കൊടുത്തില്ലെങ്കിലും വേണ്ടില്ല, ഇതൊക്കെ തന്നെ അധികം. എൻ്റെ മോളും ഞാനും വിചാരിച്ചതല്ല ഇങ്ങനെയുള്ള ദിവസങ്ങൾ എൻ്റെ മോളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന്. അവൾക്ക് ഇപ്പോൾ കിട്ടിയ സമ്മാനത്തെക്കാളും വലിയൊരു സമ്മാനം നേരത്തെ തന്നെ കിട്ടി. അതെൻ്റെ മരുമകനാ കിരൺ. എൻ്റെ മോളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചത് കിരൺ മോനാ. കിരൺ മോൻ അവളുടെ ജീവിതത്തിലേക്ക് വന്നതുകൊണ്ടാണ് ഇന്ന് എവിടെ പോയാലും എൻ്റെ മോള് പറയാറുണ്ട്. ഇപ്പോഴും അവൾ പറഞ്ഞു, അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. കാർത്തികയും എല്ലാം ഫോണിൽ കണ്ട് സന്തോഷിക്കുകയാണ്. പ്രകാശൻ കാർത്തികയുടെ അടുത്ത് വന്ന്, അപ്പോൾ കാർത്തിക പറയാണ്, നാളത്തെ പത്രം വേണ്ടാന്ന് പറഞ്ഞാലോ?
എന്തായാലും ഫ്രണ്ട് പേജിൽ തന്നെ അവളെക്കുറിച്ചുള്ള വാർത്തയും പടവും ഒക്കെ ആയിരിക്കും. അതിന് പത്രക്കാരുടെ നമ്പർ മോളുടെ കയ്യിലുണ്ടോ? എൻ്റെ കയ്യിലില്ല. ഇനിയിപ്പം വേണ്ടാന്ന് പറയണ്ട ചേച്ചി. അമ്മൂമ്മ രാവിലെ കരിയിലയുടെ കൂടെ ഇട്ടിട്ട് കത്തിച്ച് കളയട്ടെ. അപ്പം കാർത്തിക മനസ്സിൽ ചിന്തിക്കുകയാണ്, എത്ര കത്തിച്ചാലും അഗ്നിയിൽ അവൾ പരിശുദ്ധിയായി വരത്തേയുള്ളൂ, അവൾ ഉയരത്തേയുള്ളൂ. അപ്പം പ്രകാശം പറയാണ്, കുറച്ച് ദിവസമായിട്ട് മോളുടെ കൂടെ കൂടിയിട്ട് നല്ല സന്തോഷത്തിലായിരുന്നു, പക്ഷേ ഇന്നൊരു മരണ ദിവസമായിരുന്നു. അപ്പം അവൻ പറയാണ്, അതേ ചേച്ചി, അവളെ വളർത്താവുന്നതിൽ കൂടുതലായിട്ട് അമ്മൂമ്മയും അച്ഛനും ലാളിച്ചു വളർത്തി. ഇനി അവൾ അങ്ങനെ വളർന്ന് വളർന്ന് പന്തലിക്കണ്ട. അത്രയ്ക്ക് നന്ദി കെട്ടവളാ വിക്രം അറിയാം. നന്ദികേടിന് കൈയും കാലും വെച്ചവള് പ്രകാശൻ. എൻ്റെ അച്ഛൻ എൻ്റെ കുഞ്ഞുനാളിൽ തന്നെ പോയായിരുന്നല്ലോ. എൻ്റെ അച്ഛനൊരമ്മയുണ്ടായിരുന്നു. അയ്യോ, ആ അമ്മയ്ക്ക് പെൺമക്കളെന്ന് വെച്ചാൽ ചതുർത്ഥിയായിരുന്നു. അത് കേട്ട് പ്രകാശനും വിക്രം പരസ്പരം നോക്കുകയാണ്. പലപ്പോഴും അച്ഛനെ ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട്, പെൺകുഞ്ഞാണെങ്കിൽ അമ്മയുടെ വയറ്റിൽ വെച്ച് തന്നെ കൊന്നുകളയണമെന്ന്. പ്രകാശൻ ഞെട്ടുകയാണ് ഇതൊക്കെ കേട്ടിട്ട്. പ്രകാശൻ എന്നിട്ട് ഒന്നും ചെയ്യാത്ത രീതിയിൽ പറയാണ്, ഇങ്ങനെയുള്ളവരും ഇന്നത്തെ കാലത്തുണ്ട് അല്ലേ മോനെ? കാർത്തിക ഒന്ന് ഇട്ട് കൊടുത്തതാണ്, അപ്പോൾ അവള് അവർ പറയുന്നത് ശ്രദ്ധിക്കുക. നമ്മളൊക്കെയാണെങ്കിൽ പെൺകുഞ്ഞെങ്കിൽ പെൺകുഞ്ഞ് ജനിക്കണേ എന്നുള്ള പ്രാർത്ഥനയും വഴിപാടും ഒക്കെ ആയിട്ട് നടക്കുമായിരിക്കും. ചേച്ചി, ആ പ്രാർത്ഥന വലിച്ചില്ലേ ചേച്ചി? വിക്രം പറയാണ്, ആദ്യത്തെ രണ്ട് പെണ്ണായിരുന്നു, മൂന്നാമത്തേതും പെണ്ണാവണെന്നായിരുന്നു പ്രാർത്ഥന. ആ അവിടെ ജനിച്ചത് ഞാനാ. പക്ഷെ അത് വലിയൊരു സന്തോഷമായിരുന്നു മോളെ, വലിയൊരു സമ്മാനം. ഇവനാണ്, ഇവൻ കൂടെ ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം തകർന്ന് തരിപ്പണായിപ്പോയനെ. എൻ്റെ അമ്മ പറഞ്ഞുള്ള അറിവേ ഉള്ളൂ എൻ്റെ മുത്തശ്ശിയെ പറ്റി. കാർത്തിക വീണ്ടും പറയാ, ഒരു ക്രൂരയായ സ്ത്രീയായിരുന്നു. പക്ഷെ അതുപോലെ മനസ്സുള്ളവരെ ജീവനോടെ കത്തിക്കണം മോളെ. മക്കളെ ഇഷ്ടപ്പെടാതിരിക്കാൻ അവരും ഒരു ജന്മമല്ലേ, ഒരു ജീവനല്ലേ. അവരെ ഇങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണം എന്താ? അമ്മയുടെ വയറ്റിലല്ലേ എല്ലാവരും ജനിക്കുന്നത്. ഏറ്റവും അവർക്ക് ആ ബോധം ഇല്ലാന്ന് പറഞ്ഞാ കാർത്തികൊക്കെ തലയാട്ടിക്കൊണ്ട് എല്ലാം കേട്ടുകൊണ്ടിരിക്കുക. അവരൊരു സ്ത്രീ ആയിരിക്കത്തില്ല. ഏ, അമ്മയായിട്ടൊന്നും കരുതാൻ പാടില്ല മോളെ, തിരിച്ചെന്ന് സമീപിച്ച് ജീവിക്കണം. എന്നിട്ട് അവരിപ്പോ ജീവനുണ്ട് ചേച്ചി? ആ ഉണ്ട്. ഇപ്പോഴവര് ഞങ്ങളുടെ സഹായത്തിലാ ജീവിക്കുന്നത്. പക്ഷെ അങ്ങനെയേ വരൂ, മനുഷ്യത്വം ഇല്ലാതെ പെരുമാറിയാലുണ്ടല്ലോ. നമ്മുടെ മുമ്പിൽ കിടന്നുകൊണ്ട് തന്നെ അവർ അനുഗ്രഹിക്കും, സോറി അനുഭവിക്കും. ഇതുവരെ നരകിച്ചിട്ടില്ല, നാളെ ഇനി അങ്ങനെ ഒരു അവസ്ഥ വരുമെന്ന് അറിയില്ല. മോളെ, മോളെയും മോളുടെ അമ്മയും അവർ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ ദൈവം കൊടുത്തിരിക്കും. കാർത്തിക ഒന്ന് തിരിഞ്ഞിട്ട് പറയാണ്, കിട്ടണമെന്നാ പ്രാർത്ഥന. എങ്കിലും സ്വന്തം അമ്മൂമ്മയായി പോയില്ലേ, അതുകൊണ്ട് ഇപ്പം നമ്മൾ അവരെ സംരക്ഷിക്കുക. മോളെ എന്ത് നല്ല മനസ്സാ മോളെ. ഇതിന്റെ ഒരു അല്പം നന്മ എന്റെ പെൺമക്കൾക്കുണ്ടായിരുന്നെങ്കിൽ ഞങ്ങളെല്ലാരും ഒരു കുടുംബമായിട്ട് ഇപ്പൊ ജീവിച്ചേനെ. അതേ ചേച്ചി, അതെ അതെ അതെ. എന്ത് ചെയ്യാനാ വിക്രം, അങ്ങനെയുള്ള അമ്മമാരൊക്കെ ഉണ്ട്, പെൺമക്കളെ വെറുക്കുന്ന അച്ഛന്മാരും. അപ്പോ വിക്രം നോക്കുകയാണ് അച്ഛനെ, പ്രകാശനെ. പെൺമക്കൾ ജനിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന അമ്മൂമ്മമാരും ഇവരെയൊക്കെ കെട്ടിയിട്ട് തേരണ്ടി വാല് കൊണ്ട് അടിക്കുക വേണ്ടത്. കാർത്തിക പറയാ, പ്രകാശനും മോനും ആകെ ചമ്മ്യ നിലയിലായി. എന്നിട്ടും പ്രകാശൻ വിട്ടുകൊടുക്കാതെ പറയാണ്, വളരെ 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 ശരിയാണ് മോളെ മോളി പറഞ്ഞത്. ഈ മീനൊക്കെ ഉണ്ടല്ലോ, മീൻ വരക്കുന്ന കത്തി കൊണ്ടവരെ വലിച്ചു കീറണം. കാർത്തിക മനസ്സിൽ ചിന്തിക്കുകയാണ്, അങ്ങനെ തനിക്കും തന്റെ മോനും തന്റെ അമ്മയ്ക്കുമൊക്കെ തരേണ്ട ശിക്ഷ അവൻ തന്നെ പറയടോ. പ്രകാശൻ തന്നെ പറയാനുള്ള അവസരം കാർത്തികയ്ക്ക് ഒരുക്കി കൊടുക്കുകയാണ്. അങ്ങനെ കാർത്തികയ്ക്ക് പറയാനുള്ളതും കാർത്തിക പറയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്ത പുതിയ വിശേഷവുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സീ യു ഓൾ.